സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഓൺലൈൻ വ്യാപാര കമ്പനി ഹൈറച്ച് ഉടമയുടെ വീട്ടിലും ഓഫീസിലും ഇഡി റെയ്ഡ്. 100 കോടിയോളം രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലാണ് ഇഡി റെയ്ഡ് നടത്തുന്നത്. എം മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, പരിശോധന ഇപ്പോഴും തുടരുകയാണ്, വിവരങ്ങൾ. അനു, ഹൈറിച്ചിൻ്റെ ഉടമയായിട്ടുള്ള പ്രതാപൻ്റെ വീട്ടിലിപ്പോൾ പരിശോധന തുടരുകയാണ്. രാവിലെയാണ് ഇ ഡി സംഘം ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇത് കണിമംഗലം നെടുപുഴ റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കാണ് രാവിലെ ഇ ഡി സംഘം എത്തിയത്. സായുധ സേനയോട് കൂടിയിട്ടുള്ള ഇ ഡി സംഘമാണ് രാവിലെ മുതൽ എത്തിയത്. ഇതിൽ തന്നെ ഈ ഹൈറിച്ച് സ്ഥാപനം 1630 കോടിയിലധികം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചേർപ്പ് പോലീസ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഈ വിവരമുണ്ട്. പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന പരാതിയെ തുടർന്നാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകിയത്. തുടർന്ന് ഈ ഹൈറിച്ചിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത് മണി ചെയിൻ തട്ടിപ്പായി തന്നെയാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. തുടർന്നാണ് ഈ സാമ്പത്തിക തട്ടിപ്പിൽ ഇഡിയും ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ സ്ഥാപനം 1.5 കോടിയിലധികം ആളുകളിൽ നിന്നും 10,000 രൂപ വീതം പിരിച്ചുവെന്നാണ് ആദ്യം പോലീസ് കരുതുന്നത്. ഇവരുടെ നിയന്ത്രണത്തിലുള്ള HROTT വഴി സിനിമ കാണുന്നവരുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചുവെന്നും ഈ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഇഡി എത്തി റെയ്ഡ് തുടരുന്നത്. ഇത് ഈ പ്രതാപൻ്റെ വീടാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈറിച്ച് എന്ന് പറയുന്ന ഓൺലൈൻ ഈ ഒരു മണി ചെയിൻ കമ്പനി, അതിൻ്റെ ഉടമയുടെ വീട് പലതരത്തിലുള്ള തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് പണം കടത്തിയെന്നും ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്തായാലും ഇത് പലചരക്ക് ഉൽപ്പന്ന വിൽപ്പനയുടെ മറവിൽ പോലും ഈ മണി ചെയിൻ നടത്തുകയാണ് ഈ സ്ഥാപനം ചെയ്തിരുന്നത്. കേരളത്തിൽ മാത്രം 78 ശാഖകളും ഇന്ത്യയിലൊട്ടാകെ 680 ഷോപ്പുകളും ഉണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്രിപ്റ്റോ കറൻസി ഇടപാട് ഉൾപ്പെടെ നിരവധി അനുബന്ധ സ്ഥാപനങ്ങളും ഈ ഹൈറിച്ചിനുണ്ട് ഉള്ളതായും വിവരമുണ്ട്. വൻതുകയാണ് ഇവർ നിക്ഷേപമായി സ്വീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ വൻ പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇവർ നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി തൃശ്ശൂർ ജില്ലയിലടക്കമുള്ള നിരവധി പേരിൽ നിന്നും ഇവർ ഈ നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നു. ഇതിൽ തന്നെ വടകര സ്വദേശിയായിട്ടുള്ള PA വത്സനാണ് സ്ഥാപനത്തിനെതിരെ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആദ്യം പരാതി നൽകിയത്. കോടതി ഈ പരാതി ചേർപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. തുടർന്ന് ചേർപ്പ് പോലീസ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഈ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാണ് ഇപ്പോൾ ഇഡി ഇതിൽ പരിശോധന തുടരുന്നത്. പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പോലും ഈ ഒരു തട്ടിപ്പിൻ്റെ വ്യാപ്തി വ്യക്തമാക്കിയിരുന്നു. കാരണം വലിയ തട്ടിപ്പാണ് നടന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും മറ്റ് അന്വേഷണ ഏജൻസികളും ഇവിടേക്ക് വരേണ്ടതുണ്ട്. അതിൻ്റെ തൽഫലമായിട്ടാണ് ഇപ്പോൾ ഇഡി റെയ്ഡും നടക്കുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു, ഒരുപക്ഷെ 1000 കോടിക്ക് മുകളിലുള്ള തട്ടിപ്പ്, അതിലാണല്ലോ ഇപ്പോൾ ഈ 100 കോടി രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്താനുള്ള ഒരു ശ്രമം എന്നൊക്കെ വെളിപ്പെടുത്തൽ വരുന്നത്. അപ്രകാരം തട്ടിപ്പ് നടത്തിയത് ഒറ്റയ്ക്കാണ് എന്ന് വിശ്വസിക്കാൻ പോലും നിർവാഹമില്ല. ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ബാഹ്യ പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ടോ അന്വേഷണ ഏജൻസികൾക്ക്? തീർച്ചയായും ഇത് ഒറ്റയ്ക്ക് നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പ് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഹൈറിച്ച് ഉടമയും അവർക്ക് കൂട്ടാളികളും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പ് കൂടിയാണ്. മുമ്പ് ഈ സ്ഥാപനം 126 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി ഈ സംസ്ഥാന GST വകുപ്പ് കണ്ടെടുത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഡയറക്ടർ കോലാട്ട് പ്രതാപനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഈ വീടിൻ്റെ ഉടമയും ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള ഈ കോലാട്ട് പ്രതാപനെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് പിന്നീട് തൃശ്ശൂർ ആറാട്ടുപുഴ ഞെരുവശ്ശേരി ആസ്ഥാനമായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. അതൊക്കെ തന്നെ വലിയ തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന ഉള്ള വിവരത്തിലാണ് ഈ കോടതി തന്നെ, ഈ പോലീസ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കോടതി തന്നെ ഇതിൽ കൃത്യമായ നിലപാട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ ഇഡിയുടെ അന്വേഷണം കൂടെ ആകുമ്പോൾ കൂടുതൽ ഈ പ്രതാപനല്ലാണ്ടതെ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അന്വേഷണം പോകുമെന്നതിൽ സംശയമില്ല. എന്തായാലും ഏറ്റവും വലിയ ഒരു മണി ചെയിൻ തട്ടിപ്പ് ആണ് എന്നുള്ളത് തന്നെയാണ് ഒരു വിലയിരുത്തൽ. ഇത് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 1630 കോടി എന്നുള്ളത് ചെറിയൊരു തുകയല്ല. ഇത്രയധികം കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ച വിലയിരുത്തൽ. അതുമായി ബന്ധപ്പെട്ട് ഇഡിയും അന്വേഷണം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് രാവിലെ മുതൽ ഇഡി ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്കെത്തി പരിശോധന തുടർന്നത്. എന്തായാലും
ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വീടിന് മുന്നിൽ സായുധ സേനയുണ്ട്. ആ സായുധ സേനയുടെ ഒപ്പമാണ് രാവിലെ ഇ ഡി സംഘം ഇങ്ങോട്ടേക്ക് എത്തിയത്. തുടർന്ന് അകത്തിപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെക്കുറിച്ചും ഈ പ്രതാപനോട് ഈ ഇ ഡി ഉദ്യോഗസ്ഥർ ചോദിച്ചറിയും. ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് എല്ലാം തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ അതിൻ്റെ കൃത്യമായിട്ടുള്ള പരിശോധന ഇവിടെ നടത്തുന്നുണ്ട്. വീട്ടിൽ നിന്നും എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ലഭിക്കുമോ എന്ന് ഈ ഇ ഡി ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ അത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു മണി ചെയിൻ തട്ടിപ്പ് എന്ന് തന്നെ വേണം പറയാൻ. ഹൈ റിസ്ക് ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിലാണ് ഇപ്രകാരം വലിയൊരു മണി ചെയിൻ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. നിയമങ്ങളൊന്നും പാലിക്കാതെയുള്ള ഫണ്ട് ശേഖരണം കൂടി. തീർച്ചയായും അത്തരത്തിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, നികുതി വെട്ടിപ്പിൻ്റെ പേരിൽ ജി എസ് ടി വിഭാഗം കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ മറവിൽ തന്നെ ഇങ്ങനെയൊരു നിരവധി പേരെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് അവരെയൊക്കെ ഒത്തുചേർത്തുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിൽ തന്നെ പാവപ്പെട്ടവരായിട്ടുള്ള മറ്റ് സാധാരണക്കാരുമുണ്ട്. അവരൊക്കെ തന്നെ ഈ തട്ടിപ്പിൽ ഇരയായവരുമുണ്ട്. കാരണം അത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്നുമാണ് ഇവർ നിക്ഷേപം സ്വീകരിച്ച് വന്നിരുന്നത്. അതായത് വലിയൊരു സംഖ്യയിൽ നിന്നും വലിയൊരു ആളുകളിൽ നിന്നും ഒരു 10,000 രൂപയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള രീതിയായിരുന്നു ഈ ഒരു തട്ടിപ്പിനുണ്ടായിരുന്നത്. അതിനുശേഷമാണ് അത് കൃത്യമായും പരാതി പോയതും ചേർപ്പ് പോലീസ് അത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും. എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥർ ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധന പുരോഗമിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കും. അനു, ശരി. എന്തായാലും നമ്മൾ തത്സമയ ദൃശ്യങ്ങളിലൂടെ കാണുന്നത് തൃശ്ശൂരിൽ ഹൈറിച്ച ഉടമയുടെ ഓഫീസിലും വീട്ടിലും ഒക്കെ ഇ ഡി പരിശോധന തുടരുന്ന ദൃശ്യങ്ങളാണ് എന്തായാലും കണ്ടുകൊണ്ടേയിരിക്കുന്നത്. 100 കോടിയോളം രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തി എന്നതാണ് കേസ്. എന്തായാലും 1,600ലധികം രൂപയുടെ തട്ടിപ്പ് ഹൈറിച്ച ഉടമകൾ നടത്തി എന്നാണ് ചെറുപ്പ പോലീസ് നേരത്തെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ മറവിൽ മണി ചെയിൻ നടത്തിയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അനധികൃത ഫണ്ട് ശേഖരണം തുടങ്ങിയവയും ഇവരുടെ പേരിലുള്ള കുറ്റകൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു പോലീസ് അന്ന്.